വയസ്സിനും 40 വയസ്സിനും ഇടയിലാണ് നിങ്ങളുടെ പ്രായം. എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലുള്ള പണം ഫലപ്രദമായിട്ട് ഉപയോഗിക്കേണ്ടത്? ചില ആളുകൾ ഒരുപാട് സമ്പാദിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും, എന്നാലും പലതരത്തിലുള്ള നഷ്ടങ്ങളും അവർക്ക് സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് സമ്പാദിക്കുന്നതിലല്ല കാര്യമുള്ളത്, എങ്ങനെയാണ് നമ്മളുടെ കയ്യിലുള്ള പണം സേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ പണം ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അപ്പം നമുക്ക് എന്തായാലും നിങ്ങളും ഇത്തരത്തിൽ 30 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ഒരാളാണെങ്കിൽ ആ വ്യക്തി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ഇറ്റ്സ് മീ ശ്രീതു. നമ്പർ 1, എമർജൻസി ഫണ്ട്. നമ്മളുടെ ജോലി പെട്ടെന്ന് നഷ്ടമാവുകയാണെന്ന് വിചാരിക്കാം. ചില ആളുകൾക്ക് ജോലിയിൽ നിന്ന് ഒരു മാറ്റം വേണമെന്ന് ചിന്തിക്കുക. ഈ അവസരങ്ങളിലെല്ലാം നമ്മൾക്ക് 6 മാസത്തിനോ അല്ലെങ്കിൽ 1 വർഷത്തിനോ ജീവിക്കാനുള്ള തുക നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കുറച്ചു കാലം മുന്നേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊറോണ ടൈമായിരുന്നു. ആ കൊറോണ ടൈമിൽ ഒരുപാട് ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് AI യുഗമാണല്ലോ. അപ്പോൾ ഈ AI വരുന്നത് കൊണ്ട് തന്നെ ആരുടെയൊക്കെ ജോലി പോകും എന്നുള്ളതൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ടുള്ള ഭാവിയെ കുറിച്ചിട്ട് ഒരു കാൽക്കുലേഷൻ വേണം. ആരുടെയൊക്കെ ജോലി നഷ്ടമാവും, ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. പെട്ടെന്ന് വെച്ച് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനെ നല്ല രീതിയിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഫണ്ട് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യിൽ എമർജൻസി ഫണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ നമ്മൾ 6 മാസത്തെ ഒരു ഉദാഹരണം എടുത്തിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ 6 മാസത്തിന് വേണ്ട ഒരു ഫണ്ട് നമ്മൾ എങ്ങനെയാണ്, എത്ര രൂപയാണ് കണക്ക് കൂട്ടേണ്ടതെന്ന് നോക്കാം. 1 മാസത്തിൽ 20,000 രൂപയാണ് നിങ്ങളുടെ കുടുംബത്തിലെ ചിലവെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ സേവ് സൈഡിൽ നിങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട് 1.2 ലക്ഷം രൂപയാണ് വേണ്ടത്. ഇനിയിപ്പോ 1 വർഷത്തിനാണ് വേണമെന്നുണ്ടെങ്കിൽ 2,40,000 വരെ എമർജൻസി ഫണ്ടായിട്ട് വേണം. നമ്പർ 2, ഹെൽത്ത് ഇൻഷുറൻസ്. നമ്മൾ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഇൻഷുറൻസുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസുകൾ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് നല്ലതാണ്. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോവാണ്. ഈ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ കാർഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മളുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്നു, എന്നിട്ട് അവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാം ഏത് കാർഡാണ് ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ഏത് കാർഡ് ഉപയോഗിച്ചു കഴിഞ്ഞാലാണ് നമ്മൾക്ക് സഹായം പെട്ടെന്ന് ലഭിക്കുക എന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഏറ്റവും വേഗത്തിൽ നമുക്ക് ആ ഒരു പ്രോസസ്സൊക്കെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് നടക്കുന്ന കാർഡ് ഏതാണെന്ന് ചോദിച്ചിട്ട് ആ ഒരു ഇൻഷുറൻസ് നമുക്ക് എടുക്കാവുന്നതാണ്. നമ്പർ 3, ഡെലിവറി എക്സ്പെൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചെക്കപ്പുകൾ ഉണ്ടായിരിക്കും, അതുപോലെ മെഡിസിൻ ഉണ്ടായിരിക്കും, യാത്രാ ചെലവ് ഉണ്ടായിരിക്കും, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കെയറിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോ ഒരു ബേബിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്ലാൻ ചെയ്യുന്നതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇത്തരം എക്സ്പെൻസുകൾ. നമ്മളുടെ മുൻപിൽ ഒരുപാട് മാസം കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ മാസവും ഒരു നിശ്ചിത തുക നമ്മൾ ഇത്തരത്തിൽ ഡെലിവറി എക്സ്പെൻസിന് വേണ്ടി മാറ്റി വെക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ കാണിക്കുന്ന ഹോസ്പിറ്റലിന്റെ ഒരു പ്രൈസിങ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള സേവിങ്സ് മാറ്റി വെക്കുക. ഓരോ ആശുപത്രിക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ചില ആശുപത്രിയിൽ കുറഞ്ഞ നിരക്കായിരിക്കും, ചിലയിടത്ത് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കണം നിങ്ങളുടെ സേവിങ്സ് നിങ്ങൾ മാറ്റി വെക്കേണ്ടത്. നമ്പർ 4, ഇൻവെസ്റ്റ്മെന്റ് ഫോർ കിഡ്സ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം. നിങ്ങൾക്ക് ഒരു ആൺകുട്ടിയാണ് ജനിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം. ഈ ഫണ്ടിന്റെ കാലാവധി 15 വർഷമാണ്. ഇൻട്രസ്റ്റ് ആയിട്ട് 7.1% നമുക്ക് തിരിച്ചു കിട്ടുക. ഇനി പെൺകുട്ടിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുകന്യാ സമൃദ്ധി യോജനയുണ്ട്, ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. 15 വർഷമാണ് സമയപരിധി തുടങ്ങുന്നത്. അതുമാത്രമല്ല ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് 7.6% നമുക്ക് തിരിച്ചു ലഭിക്കുകയും ചെയ്യും. ഒരു കുട്ടിക്ക് നമ്മൾ 1.5 ലക്ഷം രൂപയിൽ കൂടുതൽ മൂല്യമുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കിസാൻ വികാസ് പത്ര, ബാങ്ക് FD തുടങ്ങിയ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളാണ് അനുയോജ്യമായിട്ടുള്ളത്. നമ്പർ 5, ഇൻഷുറൻസ് ഫോർ കിഡ്സ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാ ആളുകളെയും പോലെ അവർക്കും ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്പർ 6,
ടേം ഇൻഷുറൻസുകളാണ്. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു ഇൻഷുറൻസ് ആണ് ടേം ഇൻഷുറൻസ്. ഇപ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, നിങ്ങളെ ആശ്രയിച്ചിട്ടാണ് മറ്റുള്ളവരെല്ലാം ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടേം ഇൻഷുറൻസ് ഉള്ളത്. നമ്മളുടെ ഒരു ഭാവി അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോവാന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്തൊരു കാര്യമാണല്ലേ. ഇത്തരം ടേം ഇൻഷുറൻസുകൾ എടുക്കുന്നത് നമ്മളുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കുള്ള ഒരു സഹായമായിരിക്കും. നമ്പർ 7, എമർജൻസി ഫണ്ട് ടോപ്പ്. അതായത് നമ്മളുടെ ഓരോ വർഷത്തിനനുസരിച്ച് നമ്മളുടെ ചിലവുകൾ കൂടുന്ന പോലെ ഒരു പക്ഷേ നമ്മുടെ വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച്, നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്, ആ വർക്ക് ചെയ്ത കമ്പനിയുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മുടെ വേറൊരു കമ്പനിയിൽ നമുക്ക് ഹയർ പൊസിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടല്ലേ. അതുമാത്രമല്ല നമ്മുടെ സാലറി ഒക്കെ കൂടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ടോപ്പ് അപ്പ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു മാസം നിങ്ങളുടെ എമർജൻസി ഫണ്ട് നിങ്ങൾക്ക് എത്ര ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. നമ്പർ 8, ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ലൈഫ് ഗോൾസ്. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ഒരു ലൈഫ് ഗോളിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ചിലർ പറയും ഒരു 5 വർഷത്തിൻ്റെ ഉള്ളിൽ എനിക്കൊരു വീട് വയ്ക്കണം, ചിലർ പറയും എനിക്കൊരു കാറ് വാങ്ങിക്കണം. അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിൽ ഒരു ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടാണ്, 3 വർഷം കഴിഞ്ഞിട്ടാണ്, ഈ വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാനിന് വേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ തുടങ്ങണം എന്നുള്ളതാണ്. ചില ആളുകളുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം നല്ലൊരു കാറ് വാങ്ങിക്കണം എന്നുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു മാസ വരുമാനത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് കാറാണ് വാങ്ങിക്കാൻ പറ്റുക, ഇനിയിപ്പോൾ ലോൺസ് എല്ലാം എടുത്ത് കാറ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കാറാണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത്, അങ്ങനെയെല്ലാം നിങ്ങൾ കൃത്യമായി നോക്കിയ ശേഷമായിരിക്കണം നിങ്ങൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കേണ്ടത്. നമ്പർ 9, പേ ഫോർ ഡെബിറ്റ്. നിങ്ങളുടെ കടങ്ങളെല്ലാം അടച്ചു തീർക്കേണ്ടതാണ് എന്നുള്ളൊരു കാര്യം. ഒരു പക്ഷേ നമുക്ക് EMI കൾ ഉണ്ടായിരിക്കും, ഇനിയിപ്പോൾ ബാങ്കിൽ നിന്ന് എടുത്ത വലിയ തുക ലോൺ ഉണ്ടായിരിക്കും. കടങ്ങളെല്ലാം അടച്ചു തീർക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കടങ്ങളെല്ലാം അടച്ചു തീർത്തതിന് ശേഷമായിരിക്കണം നിങ്ങൾ നെക്സ്റ്റ് എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾ ഒരു വലിയ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും വാഹനം വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുകയാണ്, അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ എന്ത് പ്ലാനിംഗ് ഉണ്ടെങ്കിലും നിങ്ങൾ ഈ കടം അടച്ചു തീർത്തതിന് ശേഷം മാത്രമായിരിക്കണം ഇത്തരം പ്ലാനിങ്സ് തുടങ്ങാൻ. നമ്പർ 10, റിട്ടയർമെൻറ്റ് പ്ലാൻ ആണ്. നിങ്ങൾക്കൊരു 55 വയസ്സാവുകയാണ്, അല്ലെങ്കിൽ 56, 60 ഈ ഒരു പ്രായത്തിന് ശേഷം നിങ്ങൾ ജോലിക്കൊന്നും പോവാതെ ഒരു സന്തോഷമായിട്ട് വീട്ടിലിരിക്കണം, അല്ലെങ്കിൽ സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ദൂരെ യാത്ര പോകണം എന്നായിരിക്കും ആഗ്രഹം, അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ വായിച്ച് വീട്ടിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണമെന്നായിരിക്കും ആഗ്രഹം. അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് ഇനിയൊരു ജോലിക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ വയ്ക്കാതെ ആ ഒരു സമയം ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഭാവി നല്ല രീതിയിൽ സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കണ്ട. അതുമാത്രമല്ല നമ്മുടെ ഫ്രീഡം ആപ്പിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ഫിനാൻസുമായി ബന്ധപ്പെട്ടും ഫാമിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് നമ്മുടെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്തോളൂ. 999 രൂപയ്ക്ക് ഇപ്പോൾ ലൈഫ് ടൈം കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.